സമകാലീന സാമൂഹിക ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് സിനിമകളെന്ന് സഹകരണ രജിസ്ട്രേഷൻ മന്ത്രി വി എൻ വാസവൻ. അനശ്വര തിയേറ്ററിൽ കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വ മാനവികതയുടെ സന്ദേശം രാജ്യാന്തര തലത്തിൽ ഉയർത്താൻ സഹായിക്കുന്നതാണ് ഈ ചലച്ചിത്രമേളയെന്നും മന്ത്രി പറഞ്ഞു. ബെഞ്ചമിൻ ബെയ്ലിയുടെയും ചാവറയച്ഛനിലൂടെയും അക്ഷരങ്ങൾക്ക് നിറം കൊടുത്ത നാടാണ് കോട്ടയം. ആദ്യത്തെ ശബ്ദ സിനിമയുടെ അമരക്കാരനും കാഞ്ഞിരപ്പള്ളി സ്വദേശി ചെറിയാനാണ്. ജോൺ എബ്രഹാം, അരവിന്ദൻ, അഭയദേവ്, ജയരാജ് എന്നിങ്ങനെ എല്ലാ അർത്ഥത്തിലും സാംസ്കാരിക സമ്പന്ന നാടാണ് കോട്ടയം. തുടർ വർഷങ്ങളിലും ഈ മേള ഏറ്റവും സജീവമായി തുടരുമെന്നും മന്ത്രി പറഞ്ഞു. മാനവരാശി അഭിമുഖീകരിക്കുന്ന നാനാതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടിക്കൊടുത്തു. ഒപ്പം അത് സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചില സിനിമകൾ വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത വേഷങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയങ്ങളും വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളുമുള്ള എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നും അവരുടേതായ ആ കലാവീക്ഷണത്തിൽ അത് ഹൃദയസ്പർശിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം കാണാനും അതെല്ലാം കേൾക്കാനും ഒരുപക്ഷെ 10,000 സ്റ്റേജുകളിൽ വാചാലമായി നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ഒരു ദൃശ്യം കൊണ്ട് ഒരു സമൂഹത്തെ ആകെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ആ സിനിമ അത്തരത്തിൽ സംഘടിപ്പിച്ച് നമ്മുടെ മുമ്പിൽ വരുന്നത്. കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർമാൻ സയ്യിദ് അക്തർ മിർസ മുഖ്യാതിഥിയായി. മുഖ്യാതിഥിയെയും ചലച്ചിത്ര നിർമ്മാതാവ് ജോയി തോമസിനെയും മന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറിന് നൽകിക്കൊണ്ട് തോമസ് ചാഴികാടൻ MP നിർവഹിച്ചു. ഫെസ്റ്റിവൽ ബുള്ളറ്റിന്റെ പ്രകാശനം ജയരാജിന് നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ഫെസ്റ്റിവൽ സംഘാടക സമിതി ചെയർമാൻ ജയരാജ് ആമുഖ പ്രഭാഷണം നടത്തി. തോമസ് ചാഴികാടൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ, നിർമ്മാതാവ് ജോയി തോമസ്, ഫെസ്റ്റിവൽ സംഘാടക സമിതി കൺവീനർ പ്രദീപ് നായർ എന്നിവർ പ്രസംഗിച്ചു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.